മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാക്കളുടെ സംഘടന ഫെബ്ക യൂണിയന് കത്ത് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മറുപടിയൊന്നും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. യൂണിയന് നൽകിയ കത്ത് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് കൈമാറിയെന്നാണ് ഫെബ്ക ജനറൽ സെക്രട്ടറി അറിയിച്ചത്. എന്നാൽ ഇതുമായി യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. താരസംഘടനയായ അമ്മയുടെ തീരുമാനവും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനു മുമ്പ് താരസംഘടനയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടന കത്ത് നൽകിയിരുന്നു. തത്വത്തിൽ അംഗീകരിച്ചുവെന്നായിരുന്നു അന്ന് ഇവർ നൽകിയ മറുപടി. എന്നാൽ താരസംഘടന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ചയ്ക്ക് വരാത്തത് ശരിയായ നടപടിയല്ലെന്നും ഈഗോ മാറ്റിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നും നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ സിയാദ് കോക്കർ റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞു. അതായത് ഈ പറഞ്ഞ മാതിരി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല സിനിമകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു. പല സിനിമകളും ഇനി ഉണ്ടാകുമ്പോഴത്തേക്കും ഓഡിയൻസ് എങ്ങനെ തിയേറ്ററിൽ വരും എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. പല സിനിമകളിലും സിനിമ തിയേറ്റർ തുറന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ തന്നെ പൂട്ടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷണാർത്ഥമാണ് ഇനി സിനിമകൾ പ്രദർശിപ്പിക്കുക ഒരു കൊല്ലത്തേക്കെങ്കിലും. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാതെ സംഘടനയുടെ തീരുമാനം മറികടന്നെടുക്കുന്ന ചിത്രങ്ങൾ തിയേറ്റർ കാണില്ലെന്ന് സിയാദ് കോക്കർ പറഞ്ഞു. അവരുടെ മാന്യത അനുസരിച്ചിട്ട് ഇതിനെ പറ്റിയൊരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് ഒരു ലെറ്റർ മറുപടി തന്നു ഞങ്ങൾ സഹകരിക്കാമെന്ന്. അല്ലാതെ അവർക്കെന്തെങ്കിലും അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് അസോസിയേഷനായിട്ട് സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അതെനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസോസിയേഷനിൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെറ്ററിനെ പുറത്ത് ചർച്ചയ്ക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ സമീപിക്കണ്ടേ? ഇവിടെ പിടിവാശിയൊന്നുമില്ല. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 50% പ്രതിഫലം കുറയ്ക്കണമെന്നായിരുന്നു സംഘടനയുടെ ആവശ്യം. എന്നാൽ ചില താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് വീണ്ടും വിവാദമാകുന്നത്. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.